ഞാനിങ്ങനെ കവർ ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകാനുള്ള പെട്ടിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ നോമ്പാണ്, ഞങ്ങളൊന്ന് ലാസ്റ്റ് നോമ്പിന്റെ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മളിതാ ബസ് ഇറങ്ങിട്ടാ. ഹായ് പറയടാ. ഇങ്ങനെ കയ്യോണ്ടാട്ട്. ഹായ് ഹായ്. അപ്പൊ എവിടെ പോണെന്ന്? എന്തിനാണ് നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങിന്? നാട്ടിലേക്കുള്ള. അപ്പൊ അസ്മ വന്നിട്ട് ചേട്ടാ, ഗൈസ്, അസ്മിൻ ചെറിയ ആശിഫ് മോനും വീട്ടിലാണ്. അപ്പൊ ഞാനും പിന്നെ ഏതാ താത്തുപിട്ടി. അപ്പൊ ഞങ്ങള് ബസ്സിന്റെ മുകളിലാട്ടിരിക്കുന്നത്. അടുത്തു തന്നെ ബസ്സാണ്. അപ്പൊ അതാണ്. ബാക്കിലധികം ആളൊന്നും ഇല്ലട്ടാ, ബാക്കിലധികം ആളില്ല. നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പൊ സൗണ്ടൊക്കെ എല്ലാരും സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ക്ഷമിക്കുക. അപ്പൊ ഞാന് നാട്ടിലേക്കുള്ള ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാൻ കേട്ടാ. അപ്പോ എന്തായാലും കാണുക ഫുള്ള് ആയിട്ട്. അപ്പൊ ഇതാ മക്കളെ, നമ്മൾ 12 ബസ് എടുത്തിട്ടുണ്ട്. നമുക്ക് 12 ബസ് എടുത്താല് ഓക്സ്ഫോർഡ് സർക്കസിലേക്ക് പോവാന് വളരെ ഈസിയാണ്. നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും ഒരു ട്രാഫിക് ഒന്നും ഇല്ല. ചിങ്കി ഒരു 40-45 മിനിറ്റുണ്ട് ഉള്ളിൽ നമുക്ക് അവിടെ എത്തുന്നതാണ്. ഇപ്പൊ നമ്മള് ഇതാ ലണ്ടനെ ആണ് കാണുന്നത്. ഇപ്പൊ നമ്മള് പോകുന്നത് വെസ്റ്റ് മിനിസ്റ്റർ റോഡാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ പാർലമെന്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന കാഴ്ചകൾ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു നല്ല നല്ല കാഴ്ചകളാണ്. ഇവിടെ എത്തിയ ഏതൊരാളുടെ കയ്യിലുള്ള ഫോൺ എടുത്തു ഒരു ഫോട്ടോ എടുക്കും, അതുപോലെ തന്നെ ഒരു സെൽഫി ഒക്കെ എടുക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടാ. നല്ല ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഒരു കാലത്താണ്. നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ വീട്ടിലേക്ക് വരാന്നൊക്കെയുള്ള ഒരു ഇതില്. അപ്പോ എന്തായാലും ഷോപ്പിങ്ങിന്റെ ഉള്ളിലോട്ടൊന്ന് കടന്നാ പിന്നെ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒരു ചമ്മലും വേണ്ടട്ട. എവിടെ പോയിട്ട് എടുക്കുന്നതിലും നല്ല സുഖമായിട്ട് നമുക്ക് ഈ ലണ്ടനിൽ ശരിക്ക് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴോ ഒരു പ്രശ്നവും ഇല്ലട്ടാ. നേറിലോട്ടൊക്കെ നമുക്ക് ചിലപ്പോ എടുക്കുമ്പോ ഒരു നാണം, ഒരു ചമ്മലൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു വക പേടിയേ വേണ്ട. അപ്പൊ എന്തായാലും നമുക്ക് ഷോപ്പിലോട്ട് പോവാം. അതുപോലെ തന്നെ ഇപ്പൊ ആശിഫ് മോനും അസ്മമോളും വന്നിട്ടില്ല നമ്മളെ കൂടെ. മുത്തുവിനെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഓനും കൂടി ആയാലും അവിടെ മൊത്തം കച്ചറാവും. അപ്പോ രണ്ടാവും കൂടി കളിക്കായിരിക്കും. പക്ഷെ അതിൽ ഇടക്ക് ആ ചെറിയ ഉണ്ണിമോനക്ക് വേദന ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഓനെ നമ്മള് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ തിരക്ക് പറഞ്ഞാല് കുറച്ച് തിരക്കായിട്ടൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതിലും അപ്പുറം ജനങ്ങൾ ഉണ്ടാവും. നമ്മുടെ വിഭാഗങ്ങളിലൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഏരിയ ആണല്ലോ. അപ്പോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കണ്ടുകൊണ്ടിരിക്കുമ്പോ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചു വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ നമ്മളിതാ ബസ് ഇറങ്ങിട്ടാ ഓക്സ്ഫോർഡിൽ എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് നടന്ന് അങ്ങോട്ട് പോവാണ്ട് നമ്മൾ പ്രൈമാർക്ക് ഷോപ്പിലോട്ടാണ് പോണേ. അപ്പോ ഇവിടുന്ന് നമ്മൾ 148 എടുത്തിട്ട് ഇങ്ങോട്ട് വരില്ല അവിടെ ഇറങ്ങല്. അപ്പൊ വേണ്ട. അപ്പൊ ഇനി ഞങ്ങളും പോരും ഞങ്ങളുടെ കൂടെ കേട്ടാ.
അപ്പോ തണുപ്പൊന്നും ഇല്ല കേട്ടോ, നല്ല കാലാവസ്ഥയാണ്, നല്ല ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ലണ്ടനിലെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് നല്ല ഷോപ്പുകളൊക്കെയാണ്, നല്ല എക്സ്പെൻസീവ് ആവട്ടെ ഇവിടെ. വെറും മുട്ടായി ഷോപ്പ്, രാജംസ് മുട്ടായി അല്ലേ, എന്താണ് മന്ദസ്. വലിയൊരു സ്റ്റിക്കുള്ള വീട്. മുത്തൂര് നോമ്പൊക്കെ ഇതൊന്നും ലാസ്റ്റത്തെ നോമ്പാണ്. ഞങ്ങൾ ഇന്ന് ലാസ്റ്റ് നോമ്പിന് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. കാരണം ഇന്നിപ്പോ നമുക്ക് രാവിലെ പണികളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്കാണ്ട് കിടക്കാം. അപ്പൊ ഞങ്ങള് ക്രോസ് ചെയ്ത് ഞാനും മുത്തും കൂടിയിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞ് ഫുള്ള് ഷോപ്പിംഗ് ഞാൻ ആരും പോയി. അപ്പൊ നമ്മളിതാ ബസ് ഇറങ്ങിയിട്ട് ഞാൻ നടന്നു വരുമ്പോ ഒരു ഷോപ്പ് കണ്ടിട്ട മെനി ഐറ്റംസ് £5 എന്നുള്ളത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് നോക്കിയപ്പോ ചെറിയ നല്ല ടോപ്സുകളൊക്കെ കാണാണ്ട്. അപ്പൊ ഇതാ ഈ കാണുന്ന ടോപ്സ് ചെറിയ ഇതാണ് കേട്ടോ, അത് ചെമ്പക്കൊന്നും പറ്റില്ല, കൈയും കാലൊന്നും ഇല്ലാത്ത ഒരു മോഡലുകളാണ്. അപ്പൊ എന്തായാലും ഇവിടെ അത് കൂടാതെ തന്നെ നല്ല ഭംഗിയുള്ള ടോപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ മെനി ഐറ്റംസ് £5 പറഞ്ഞാലും £5 ഒരുപാടൊന്നും ഇല്ല എന്റെ ഇടയില്. ഞാൻ നേരത്തെ കാണിച്ച ടോപ്പുകൾക്കൊക്കെ £45, £35, അതൊക്കെ വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ. കാരണം 3500, 4500 ഒക്കെ ആ ഒരു ടോപ്പിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ വലിയൊരു കഷ്ടമുള്ള കാര്യമില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇങ്ങനെ നോക്കി, പക്ഷെ ടോപ്പുകൾ ചിലതിന് £15 അങ്ങനൊക്കെ ഉണ്ട്. ഈ കാണുന്നത് £15 കേട്ടോ. അതുപോലെ തന്നെ നല്ല ബാഗുകളും അതുപോലെ ചെരുപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ നാട്ടിലേക്ക് വേണ്ടിയിട്ട് ബാഗ് ഓൾറെഡി മേടിച്ചിട്ട്, അതല്ലെങ്കിൽ ഞാൻ എനിക്ക് ആ ഒരു ഗ്രീൻ കളർ ഇവിടെ ഒരു ബാഗ് ഞാൻ കണ്ടു. ഇതാ കണ്ട ചെറിയ ബാഗുകളൊക്കെ നല്ല ഭംഗിയുള്ള ബാഗുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നർവെയറും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാ ഈ ബാഗ് ഇതിനെത്ര വരുന്നത്, £25 അങ്ങനൊക്കെയാണ്. അപ്പൊ ഈ ഗ്രീൻ കളറിലുള്ള ബാഗൊക്കെ നല്ലൊരു കളറല്ലേ, അത് എനിക്ക് ഇഷ്ടമായി. പക്ഷെ നമ്മൾ മേടിച്ചത് കൊണ്ട് പിന്നെ ഇപ്പൊ നമ്മളത് പിന്നെയും മേടിക്കണില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ ഷോപ്പിലൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി അങ്ങനെ അവിടെ ഒന്ന് മേടിച്ചു. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു 3-4 ടോപ്സൊക്കെ മേടിച്ചതാണ്. അപ്പൊ ഇനി അതൊക്കെ നമ്മൾ നാട്ടിൽ വലിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ അവിടുന്ന് വേറെ മേടിച്ചിങ്ങോട്ട് വരുമ്പോ ഒരുപാട് ലഗേജ് ആവും. പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോയാൽ പിന്നെ എന്തെല്ലാം നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്പിംഗ് ചെയ്യാനൊക്കെ. അപ്പൊ ഇതും അവിടുന്ന് വരുന്നൊക്കെ കൂടി മേടിച്ചാൽ നമുക്കും ബുദ്ധിമുട്ടല്ലേ കൊണ്ടുവരാൻ. പിന്നെ ഞാനും ആഷിഫ് മോനും കൂടിയിട്ടാണല്ലോ പോണത്. അപ്പൊ കൊണ്ടുപോകുന്നതിലൊരു കുറച്ച് ഒന്ന് കുറച്ചിട്ടൊക്കെ കൊണ്ടുപോകും. പിന്നെ കാക്കു കൂടെ ഇല്ലാത്തപ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ £5, £10 ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ £5, £10 ഒക്കെ ഞാൻ നോക്കിയപ്പോ അത്ര വലിയ സുഖമുള്ള ഭംഗിയില്ലാത്ത ഒരു അങ്ങനെ നമ്മക്കൊന്നും പറ്റില്ല. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടുന്ന ഒരു മോഡലൊക്കെ ഈ ടോപ്പ് നല്ല രസം കിട്ടാം. പക്ഷെ അത് £45. അപ്പൊ നമ്മള് ഇതാ ഈ കടയിൽ നിന്ന് ഇറങ്ങാണ് പ്രത്യേകിച്ച് ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ £5, £10 എന്നൊക്കെ കാണണമെങ്കിൽ കുറച്ച് പണിയാണ്. ഇങ്ങനെ ഒരു ഷോപ്പ് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ വിചാരിച്ച ഷോപ്പിലോട്ട് പോവാം. സാറാ ഷോപ്പ് വെയിറ്റ് ചെയ്യാണ് ഓപ്പൺ ചെയ്യാന്. അപ്പൊ തുറന്ന് ഗൈസ്, അപ്പൊ തുറന്നില്ല.
കാന്റീനിലാണ് കുറച്ച് ഒരു ബസ് എന്നാലും സർവീസ് ഇല്ലായതല്ല കുറച്ചൊരു തിരുനേരം അഞ്ച് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരിക എല്ലാ ചെയ്യുന്ന 24 hour പറഞ്ഞ പോലെ ബസ്സുകളാണ് കേട്ടോ ഇപ്പൊ ഈ സ്കൂൾ ഹോളിഡേ ഒക്കെ ആയ കാരണം നമുക്ക് ഇവിടെ ഇപ്പൊ ഈ അറബികളും ഒക്കെ വരുന്നൊരു സ്ഥലമാണ് അമേരിക്കൻ കാൻഡി ഷോപ്പിന്റെ മുന്നിലാണ് ഇപ്പൊ നമ്മള് നിൽക്കുന്നത് ഇവിടെ പലതരം അതാ ഈ മുട്ടായികളൊക്കെ ഇവിടെ കിട്ടുന്നതാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ടില് അതുപോലെ തന്നെ നമ്മള് ശരിക്കും ഇവിടെ ഉള്ള ആൾക്കാര് ഇങ്ങനെ നടക്കുക ബസ് എടുക്കുക അതുപോലെ അങ്ങനെ ഇറങ്ങുക നടക്കുക അതാണ് ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ശീലി നമ്മുടെ നാട്ടിലെ അച്ഛക്ക് ഒരു 5-10 minute ആണെങ്കിലും നമ്മള് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കാർ വിളിച്ചിട്ടൊക്കെ പോവുള്ളൂ അപ്പൊ ഇവിടെ പറഞ്ഞാല് എങ്ങനെയാണ് കണ്ടോ എത്ര ആൾക്കാരെങ്ങനെ നടന്ന് ഓരോ ഷോപ്പിലോട്ടും ന്യൂട്ടല്ല സോസേജിന്റെ ഹോട്ട് ഡോഗ് അമേരിക്കയിലെ ഹോട്ട് ഡോഗിന്റെ ഇവിടെ ഹോട്ട് ഡോഗ് ആക്കാം നമുക്ക് ഡോണ്ട് വറി അല്ലല്ല സെൽഫ് ബ്രിഡ്ജ് ഇതാണ് കേട്ടോ സെൽഫ് ബ്രിഡ്ജ് പറഞ്ഞ സ്ഥലം ഇവിടെയാണ് നമ്മുടെ മമ്മൂട്ടിയൊക്കെ എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ് മമ്മൂട്ടി പിന്നെ ഇത് ഭയങ്കര ഷോപ്പാ സെൽഫ് ബ്രിഡ്ജ് ഭയങ്കര എക്സ്പെൻസീവ് എന്നുള്ളൂ അപ്പൊ നമുക്ക് അങ്ങോട്ട് കേറുന്നില്ല നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് കയറിയപ്പോൾ സാധനം മേടിക്കാനോ നമുക്ക് അങ്ങോട്ട് മുതലാവില്ല മക്കളേക്ക് അപ്പൊ അവിടെ എല്ലാ സംഭവവും ഉണ്ട് നമ്മുടെ മമ്മൂട്ടി നമ്മുടെ മമ്മൂട്ടിയുടെ മോനെയും ഒക്കെ ദുൽഖർ സൽമാനും അങ്ങനെ നമ്മുടെ സിനിമ നടന്മാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണിത് അപ്പോ നമ്മളങ്ങോട്ട് കയറുന്നില്ല എന്തിനാണ് നമുക്ക് പറ്റുന്ന ഒരു ഷോപ്പാണ് പ്രേമാർക്ക് പറഞ്ഞത് പൈസ ഉള്ളവർക്കും പൈസ ഇല്ലാത്തവർക്കും ഒക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് എന്ത് പ്രേമാർക്ക് ഇപ്പൊ നമ്മൾ പ്രേമാർക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കും അടുത്ത കാൻഡി ഷോപ്പുകളാണ് കേട്ടോ അപ്പൊ ഇനി നമ്മള് നമ്മുടെ പ്രേമാർക്കാണ് കാണുന്നത് കാണാല്ലേ കാണണോ അപ്പൊ ഇതാ നമ്മുടെ പ്രേമാർക്ക് ഷോപ്പ് ഇപ്പൊ ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിച്ച സാധനങ്ങളൊക്കെ തീരെ നമുക്ക് കിട്ടും കാരണം അതുപോലെ തന്നെ പൈസ ഇല്ലാത്തവർക്കും പൈസ ഉള്ളവർക്കും ഒക്കെ വരാൻ പറ്റിയ ഒരു ഷോപ്പാണ് എന്ത് ഏത് പ്രൈമാർക്ക് പൈസ ഉള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് മേടിക്കാനുള്ളതുണ്ട് ഇല്ലാത്ത കപ്പാസിറ്റി മേടിക്കാനുള്ളതും നല്ലതുണ്ട് കേട്ടോ നമുക്ക് പ്രൈമാർക്കിലോട്ട് പോവാം പ്രൈമാർക്ക് ഷോപ്പ് അപ്പൊ നമ്മുടെ ലൈറ്റൊക്കെ കത്തിക്കുന്നത് നമ്മളിതാ റോഡ് ക്രോസ് ചെയ്യാണ് ഇനി അങ്ങനെ നേരെ നമ്മള് എവിടെ കിടക്കണം പ്രൈമാർക്കിലോട്ട് അങ്ങോട്ട് കണ്ട് കേറി അടിച്ചു കേറി പ്രൈമാർക്ക് ഷോപ്പ് പിന്നെ ഈ പ്രൈമാർക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ഷോപ്പാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ പ്രൈമാർക്ക് പറഞ്ഞ പല ഏരിയയിലും ചെറുതായിട്ടും വലുതായിട്ടൊക്കെ ഉണ്ട് ഒരുവിധം ഇവിടെ ഉള്ള ആൾക്കാരും ഇവിടെ ഉള്ള ആൾക്കാരൊന്നുമല്ല ഒരു ഏതാനും ആൾക്കാർ ഇത് എപ്പോ വന്നാലും നല്ല ആൾക്കാരുള്ള ഒരു ഷോപ്പാണ് വലിയൊരു ഷോപ്പാണ് ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അറബികളൊക്കെ വന്നിട്ട് ഇതിൽ നിന്ന് ഒരു ലോഡ് സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് ഒരു അവരുള്ള സമയത്തൊക്കെ എത്രയോ സാധനങ്ങൾ അങ്ങനെ അത് ഇതൊക്കെ അവർ വലിച്ചിട്ടിട്ട് എടുത്തിട്ട് പോണതാണ് അതുപോലെ തന്നെ ഒരുവിധം നമുക്ക് സാധനങ്ങൾ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും അത്യാവശ്യം നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ആദ്യം ആസ്മ മോൾക്ക് ഇന്നാള് ഇതുപോലെ ഒരു പാന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഫിറ്റ് ആവും എന്നുള്ള ഒരു ഇതിൽ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ ആ ഒരു സൈസിന് തന്നെയുള്ളത് തന്നെ നമുക്ക് ഒന്ന് എടുക്കണം ആദ്യം തന്നെ പിന്നെ മേലോട്ട് പോവാണ് ചെയ്യുക അടിയിലത്തെ ഒരു വിധം ഞങ്ങൾ മുന്നേ വന്നിട്ട് ചെയ്തതാണ് മേലോട്ട് പോയാൽ കുട്ടികൾക്ക് നാട്ടിലെ കുട്ടികൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളായിട്ടുള്ള ചെറിയ കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും പിന്നെ കുറച്ചങ്ങോട്ട് വലുതായാലാണ് പിന്നെ കിട്ടാനൊക്കെ ഇത് പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ ഇടുന്ന മോഡലിലായിട്ടുള്ളതൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ കാക്കുന്നൊരു എയർപോർട്ടിക്കുക Thank you.
കൂടുതലും ഞാനാണ് ഇട്ട് എടുത്തു കൊടുക്കാറ്. ഞാൻ എടുത്തെങ്കിലാണ് ഇത് പക്ക റെഡി ആവുള്ളൂ. നോക്കാം. താഴെന്നും മോൾക്കുള്ള പാൻറ് എടുത്തിട്ട് അങ്ങനെ മേലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നേ നോമ്പ് ഒരു ഫസ്റ്റില് ഞങ്ങള് കുറച്ച് വന്നിട്ട് സാധനമൊക്കെ ഷോപ്പ് ചെയ്തതാണ്. പിന്നെ ആശിഷ് മോനിക്കും ഒക്കെ നമ്മൾ ആൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മള് നാട്ടിൽ പോകുമ്പോ അത് മറന്ന് ഇത് മറന്നിട്ടൊക്കെ എന്നാവും പോവുക. അപ്പൊ എന്താ ചിലത് അവിടെ എവിടെയെങ്കിലും മേടിച്ച് വെച്ച് മറന്നിട്ട് പോകും, അങ്ങനൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മൾ കൂടുതലും ഒരുപാട് സാധനങ്ങൾ പറഞ്ഞാല് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇട്ട നാട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ വരില്ലേ. അപ്പൊ എന്തായാലും നമ്മള് ഇത് വെറുതെ അതും ഇതൊക്കെ വലിച്ചു കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇതിൽക്കും നല്ല ഞാൻ നമ്മളെപ്പോഴും പോകുമ്പോൾ വിചാരിക്കും ഇവിടെ നിന്ന് വെറുതെ മേടിച്ചു കൊണ്ടുപോവാണ്. പിന്നെ കുട്ടികൾക്കൊരു സന്തോഷമല്ലേ നമ്മള് നാട്ടിൽ ചെന്ന് പെട്ടി തുറക്കുക എന്നൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഞാന് നമ്മളെ ആലോചിക്കണത് കേട്ടോ. അപ്പൊ എന്തായാലും കുട്ടികൾക്ക് പെട്ടി തുറക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, അവ ആ ഒരു സന്തോഷത്തിന് മേടിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിന്ന് മേടിക്കുന്നതിലും നമുക്ക് നല്ലത്, കാരണം ഇവിടുത്തെ ഇതും മോഡലും നാട്ടിലത്തെ മോഡലും ഒരുപാട് വ്യത്യാസം കിട്ടും. ഇവിടെ ഈ ബനിയൻ ടൈപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കിട്ടുള്ളൂ. നാട്ടിലത്തെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല, പക്ഷെ അവര് പെട്ടി തുറക്കുമ്പോ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ. നാട്ടിലത്തെ വിലയും ഇവിടുത്തെ വിലയും വെച്ച് നോക്കുമ്പോ ഒരുപാട് വ്യത്യാസമാണ് കേട്ടോ. ഇവിടുത്തെ ഈ പൗണ്ട് എന്ന് പറയുമ്പോ നാട്ടിലേക്ക് ഒരുപാട് മൂല്യം കൂടുതലാണ്. അപ്പൊ എന്തായാലും നമ്മള് അങ്ങനെയുള്ള ചെറു ചില്ലറ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കുക എന്നേ ഉള്ളൂ. നാട്ടിലേക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേറെയുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നല്ലത് നമ്മൾ നാട്ടിൽ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാണ്. അതും ഞാൻ എനിക്കൊരു പറയാനുള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും കുട്ടികൾക്കൊരു, കാരണം ഇവിടുത്തെ വെതറും നാട്ടിലെ വെതറുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ ഉള്ളത് ഒരുപാട് ഇങ്ങനെ കട്ടി കൂടുതലുള്ളതും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഉണ്ടാവുക. എന്തായാലും നമ്മൾ കട്ടി കുറഞ്ഞതൊക്കെ നോക്കിയിട്ടൊക്കെ മേടിക്കണം. അപ്പൊ എന്തായാലും ഷോപ്പിംഗ് എന്ന് പറയാൻ ഞാൻ ഈ നോമ്പും ഇതൊക്കെ ആയിട്ട് നമ്മള് കൂടുതലും നമ്മൾ നോമ്പിന്റെ ആ ഒരു ടൈം നോമ്പ് കഴിഞ്ഞ് ആ ഒരു ഇതിലല്ലേ നമ്മൾ നാട്ടിൽ പോവുക. അപ്പൊ നോമ്പിന്റെ ഇതൊക്കെ കൂടി നമ്മൾ ഷോപ്പിംഗ് ചെയ്യുക. പിന്നെ കുട്ടികളുടെ കാര്യം നമ്മള് വീട്ടിൽ തന്നെയൊക്കെ പണികളൊക്കെ കഴിച്ചു വെച്ചിട്ട് വരുന്നതും അതൊക്കെ വലിയൊരു ചില സമയത്ത് തോന്നും വേണ്ട. പിന്നെ എന്തായാലും കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മേടിക്കുക എന്നുള്ളൂ. ഇനിയും കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പേന പെൻസിലൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട്, അത് ഇനി വേറൊരു ദിവസം ഇറങ്ങണം.
അപ്പൊ എന്തായാലും നമ്മള് ഷോപ്പിങ്ങിന് കേറിയ പിന്നെ പറയണ്ട സമയം പോണ കാര്യം ഒന്നും. എന്തായാലും ആശുമോനെ വീട്ടിലാക്കിയിക്കാണ്, അവനക്ക് അച്ഛ ചെറിയൊരു ജലദോഷം ഉണ്ട്, ഇപ്പൊ ഒരു സമാധാനമില്ല. അപ്പൊ ഇടക്കിടക്ക് ഞാനൊന്ന് വിളിച്ചു നോക്കുന്നുണ്ട്, മോള് കൊണ്ട് വിളിക്കും. അപ്പൊ അങ്ങനൊക്കെ ആയിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. വീട്ടിലാക്കി പോന്നാലും നമുക്ക് ടെൻഷൻ തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് ഷോപ്പിംഗ് ഒന്നും ചെയ്യാം. അപ്പൊ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നു, അതാണ് ഇതാണെന്നൊന്നും പറയണില്ല, നിങ്ങൾ തന്നെ ഇരുന്ന് കാണുക. അപ്പോ വീഡിയോ ഇഷ്ടമാകുമ്പോ ഒന്ന് ലൈക്ക് അടിക്കട്ടാ, ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ഓരോ ലൈക്ക് അടിക്കുന്നുണ്ട്, ഒന്നും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ ലൈക്ക് ഒന്ന് അടിച്ചാൽ നമുക്കൊരു സന്തോഷമാണ്, നമുക്ക് ഇനി വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം. അതുപോലെ തന്നെ അഭിപ്രായമൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക, എന്തെങ്കിലുമൊക്കെ കുറവുകൾ തെറ്റുകൾ കൂടുതലുകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇതാക്കാലോ. അതുപോലെ തന്നെ എന്താ പറയാ, ഇനി നാട്ടിൽ പോയിട്ട് പോകണം എന്ന് വിചാരിക്കുമ്പോൾ ഇൻഷാല്ലാ നാട്ടിൽ പോയി ഉമ്മാന്റെയും അനിയത്തിയുടെയും അതുപോലെ തന്നെ സുബുവിന്റെയും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത്തവാന്റെയും ഒക്കെ ആയിട്ടുള്ള ഓരോ ഇതുകളൊക്കെ ഉണ്ടാവും. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണട്ടാ. കണ്ടുകൊണ്ടിരിക്കുമ്പോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും ഇങ്ങനെ വരുന്നതാണ്, കണ്ടിന്യൂ ചെയ്യട്ടാ. നല്ല വേറെ കളർ എടുത്തരാന്ന്, പിങ്ക് എടുത്താ കൊടുത്തു. നമ്മള് ട്രാവൽ ചെയ്യുമ്പോ പിങ്ക് എടുത്താ സ്മോക്ക്. പിങ്ക് തന്നെ ഒന്നുള്ളൂ, ഒന്ന് ഞാൻ കൊണ്ടുപോകും. എനിക്ക് അപ്പനെ ഉണ്ട്, അത് പോരാണ്ടാ മാറി മാറിയിട്ടിട. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരു ലോഡ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയും ഉണ്ടിട്ടാ കൊറേ മേടിക്കാനുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് ഷോപ്പിംഗ് ചെയ്താല് ശരിക്കും തീരെ ഇല്ല, അത്ര ഷോപ്പിംഗ് ആണ്. എന്താ പറയാ, ഡ്രസ്സുകൾ തന്നെ ഇട്ടാ എടുക്കണത് കൂടുതല്. പിന്നെ ഇനിയപ്പോ കുറച്ച് ഫ്ലാഷിംഗ് ലിക്വിഡ് അതുപോലെ തന്നെ സോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മേടിക്കാനുണ്ട്. ഇപ്പൊ അതൊക്കെ തന്നെയാണ്. ബസ്സിൽ ഇവിടെ കയറുമ്പോ അതാ ടച്ച് ചെയ്യുക, കടക്ക് കടാത്ത ഫുൾ ഓട്ടോമാറ്റിക് കടക്കാം. നമ്മളിവിടെ ഫേസ് ഒന്നും കൊടുത്തില്ല, അതാ മഞ്ഞ സാധനം കാരണം. അതിൻ്റെ മീതെ നമ്മൾ ബാങ്ക് കാർഡോ അതുപോലെ തന്നെ ഓയിസ്റ്റർ പറഞ്ഞ കാർഡ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ടച്ച് ചെയ്താൽ എന്ത് ചെയ്യും, ബസ്സിൽ കയറാ തന്നെയാണ്. ഞാന് ഞങ്ങൾ ഇന്ന് എടുത്ത ഡ്രസ്സ് ഇതാ, ഞാൻ ഇങ്ങനെ കവർ ചെയ്ന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകാനുള്ള പെട്ടിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഒന്നും ഇതിന്റെ എന്താ പറയാ, ഇതൊന്നും നമ്മള് സെറ്റ് ആക്കിയിട്ട് വെച്ചതല്ല, ഇങ്ങനെ പൊടിയൊന്നും പിടിക്കണ്ട വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പെട്ടിയിലാക്കി വെച്ചത്. നമ്മള് കവറിലാക്കി അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് പൊടി കയറുമല്ലോ ഡ്രസ്സല്ലേ. അപ്പൊ ഇതിപ്പോ നമ്മള് നാട്ടിലുള്ള മക്കൾക്കും അതുപോലെ തന്നെ ആഷിഫ് മോനിക്കും എല്ലാവർക്കും ഉള്ള ഒരുവിധം ആയിക്കണേ. ഇനി കുറച്ചും കൂടി രണ്ടു മൂന്ന് ആൾക്കാർക്കും കൂടി മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഉള്ളത് നമ്മൾ കുട്ടികൾക്കുള്ളത് മേടിക്കാനുണ്ട് കേട്ടോ. പെദ്ദാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിലാവും ഉണ്ടാവും, കാരണം ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്തി ആയിക്കണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും, വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, നമുക്ക് ആക്കുന്ന ബാക്കിൽ